हाई फ्रेंड्स एल्लावर्क्कुम प्रियास जॉयस वर्ल्ड लेक्क स्वागतम ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നല്ല അട്ടിപൊളി ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ഇവിടെ അയക്കൂറിയാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അയക്കൂറി തന്നെയാണ് ഇത് ഇത് കട്ട് ചെയ്തിട്ട് അഞ്ച് പീസാണ് ഞാനിപ്പം ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനു വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് അതും ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ മസാലക്കൂട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ കൈകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് പിന്നെ ചെയ്തത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാല നമുക്ക് മീനിൻ്റെ രണ്ട് ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് രണ്ട് ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏത് ഫിഷ് ഫ്രൈ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കിയാൽ മതി ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതായത് നമ്മൾ സാധാരണ പൊരിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കിയിട്ട് അതിൽ ചെയ്താൽ മതി നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരിക ഇനി രണ്ട് ഭാഗവും ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടിപ്പോകാതെ നല്ല അടിപൊളിയായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ